അസലാമലൈക്കും വർഹമു അല്ലാ വാത്തു മലപ്പുറം ജില്ലയിൽ നടന്ന ഒരു സംഭവം മലപ്പുറം ജില്ലയിലെ വലിയങ്കോട് വളരെ ദുഃഖകരമായ ഒരു വാർത്ത എന്ന് പറയാം അവിടുത്തെ കാദിയാർ ഹംസ ഉസ്താദ് അദ്ദേഹം ദീനിയായ കാര്യം വളരെ സത്യസന്ധമായി പറഞ്ഞതിൻ്റെ പേരിൽ അവിടുത്തെ കമ്മീറ്റി ഭാരവാഹികൾ അയാളോട് പറഞ്ഞതും പെരുമാറിയതും വളരെ ദുഃഖകരമായൊരു അവസ്ഥയാണ് കാരണം അവിടുത്തെ വഖഫിൻ്റെ ഭൂമിയിൽ ഡയാലിസിസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ ഉസ്താദ് വളരെ വ്യക്തമായി തൻ്റെ ദൗത്യം നിർവഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനു വേണ്ടിയാണ് വഖഫ് ചെയ്തത് അതിനു വേണ്ടിയാണ് ഭൂമി ഉപയോഗിക്കേണ്ടതെന്നും ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്നും ഇതിൻ്റെ വിഷയത്തിൽ കാര്യഗൗരവത്തോട് കൈകാര്യം ചെയ്യണമെന്ന് വളരെ ശക്തമായി വളരെ വ്യക്തമായി പൊതുവേദിയിൽ തന്നെ വളരെ കൃത്യമായി ആ വിഷയങ്ങൾ അവതരിപ്പിച്ചു മന്ത്രിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല അതിന് മന്ത്രി ഒരു കത്തയക്കുന്നു നിങ്ങളുടെ ഉസ്താദ് കാദി പറഞ്ഞത് ശരിയായില്ല അങ്ങനെ ജക്കാത്തിൻ്റെ മുതൽ അതിന് തര നൽകണമെന്ന് പറഞ്ഞപ്പോൾ ജക്കാത്തിൻ്റെ അവകാശികൾ എട്ട് വിഭാഗമാണ് ആ ഏറ്റു വിഭാഗമല്ലാത്ത മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂല സ്വതക്ക ഹദ്യ നിങ്ങൾ കൊടുത്തോളൂ സക്കാത്ത് കൊടുക്കാൻ പറ്റൂല വളരെ കൃത്യമായി സത്യസന്ധമായി പറഞ്ഞതിന് വേണ്ടി കമ്മിറ്റിക്കാർക്ക് മന്ത്രി ഒരു കത്തയക്കുകയും നിങ്ങളുടെ ഉസ്താദിൻ്റെ പെരുമാറ്റം ശരിയായില്ല എന്ന് ഇത് നോക്കി മന്ത്രിയുടെ ഈ കത്ത് കണ്ട് വളരെ കുപിതരായ കമ്മീറ്റ് ഭാരവികൾ കാജിക്കെതിരെ ശക്തമായി നടപടിയെടുക്കുകയാണ് നിങ്ങൾ ചെയ്തത് വളരെ തെറ്റാണ് നിങ്ങൾ ഞങ്ങളോടാണ് പറയേണ്ടത് പൊതുവേദിയിലല്ല പറയേണ്ടത് എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി മന്ത്രിയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു എന്ന് കാജിക്കൊരു കത്തയക്കും കാജൻ തിരിച്ചൊരു മറുപടി പറഞ്ഞു ഇതിലെന്താണ് മാപ്പ് അപേക്ഷിക്കാനുള്ളത് ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായ ധീനിയായ കാര്യമാണ് പറഞ്ഞ സ്ഥലം വളരെ കൃത്യമായ സ്ഥലത്ത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ടത് പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഒരു മാപ്പും കേൾക്കേണ്ടതില്ല മന്ത്രിയാണെങ്കിൽ മന്ത്രിയുടെ ചില വീഴ്ചകൾ അവിടെ സംഭവിക്കാൻ കാരണം കാരണം മന്ത്രി ധീനിയായ വിഷയത്തിൽ അത്ര കൈകാര്യമുള്ള ആളെന്നല്ലോ അപ്പോൾ മന്ത്രിയെക്കാൾ വലുത് കാസിയാണ് എന്നവിടുത്തെ പൊതുജനങ്ങൾ പറയുന്നു കാജി പറയുന്നതാണ് യഥാർത്ഥം ഞാൻ കൈകൊള്ളേണ്ടത് കാരണം ധീന് പഠിച്ച ഒരു പണ്ഡിതനാണ് അതിനെതിരെ കമീറ്റ് പാലങ്ങൾ ശക്തമായി കമീറ്റ് ഇന്ന് വരും മറ്റേ മറ്റേ പിന്നെ അടുത്ത ജനല പോലും വേ വേറെയാൾ വരും എന്നാൽ ധീൻ ഇവിടെ നിലനിൽക്കണമല്ലോ ഇവർക്ക് തോന്നിയതുപോലെ തോന്നിവാസം ചെയ്തിട്ട് പിന്നെ അവസാനം ഇത് കാദീൻ്റെ വാക്കിന് വില കൽപ്പിക്കാതെ കണ്ട് പലതും ചെയ്യാം അവർക്ക് ഇഷ്ടപ്പെടാത്ത ചില മഹല്ലത്ത് അങ്ങനെയുണ്ട് അലഹമ്മില്ല നമുക്ക് ജോലി ചെയ്യുന്ന സ്ഥലം മഹല്ലൊക്കെ അലഹമുല്ല വളരെ നല്ല മഹല്ലുകളാണ് ചില മഹല്ലത്തൊക്കെ അങ്ങോട്ട് ദീനിയായ കാര്യം പറഞ്ഞാൽ അത് അവർക്ക് ദഹിക്കില്ല ചില മഹല്ലൊക്കെ അലഹമ്മ ദീനിയായ ഏത് വിഷയം ഉസ്താദിൻ്റെ അരികിൽ വന്ന് ചോദിച്ചതിന് കൃത്യമായി പഠിച്ച് നടപടിയെടുക്കുന്നത് അപ്പം ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലൊക്കെ അലഹമില്ല അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ വളരെ നല്ല ഒരു ആളുകളാണ് ദീനിയായ വിഷയത്തിൽ ഏതുണ്ടെങ്കിലും കൃത്യമായി ചോദിച്ച് പഠിക്കുകയും ആ പറഞ്ഞതുപോലെ അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ചില നാടുകളിലൊക്കെ ഉസ്താദ് അതിനെതിരെ കൃത്യമായി പറഞ്ഞാലോ അല്ലെങ്കിൽ അവിടുത്തെ കാതെ പറഞ്ഞാലോ കാതിക്കെതിരെ നടപടിയെടുക്കുന്ന നെരികെട്ടവർ തീർച്ചയായും പാടില്ല ഇത് ഒരു ശുദ്ധ ദീനാണ് ദീനിയായ കാര്യം പറയേണ്ടത് ആലമ്യങ്ങളാണ് അല്ലാതെ മന്ത്രി വന്നിട്ട് പറയേണ്ടതല്ല മന്ത്രിക്ക് പിഴവ് സംഭവിക്കാം മന്ത്രിയുടെ പിഴവ് ശരിയാക്കൽ അത് അവിടുത്തെ കാദിയുടെ ബാധ്യതയാണ് കാതെ ആ ബാധ്യം വളരെ കൃത്യമായി നിർവഹിക്കുമ്പോൾ അതിനെതിരെ നാം കാതയോടൊപ്പം നിന്ന് അതിക്ക് പരിഹാരം കണ്ടെത്തുന്ന പകരം മന്ത്രിയുടെ പണവും വലുപ്പവും പത്രാസ് നോക്കി അവനെതിരെ നിൽക്കുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോയി കബറിൽ കിടക്കേണ്ടവരാണ് കമ്മിറ്റി ഭാരവാഹികളും ആരായാലും അള്ളാഹുറുബി സുഹാന ഉച്ചാല കൃത്യമായി കൃത്യ രീതിയിൽ പഠിക്കാൻ ഈ ഒരു സംഭവം പത്രമാധ്യമങ്ങൾ വായിച്ചവരായിരിക്കാം വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് അള്ളാഹുറുബി സുഹാന ഉച്ചാല നല്ല ബോധവും ചിന്തയും നൽകിയാൻ ഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തൂ